സംസ്ഥാനത്ത് നടക്കുന്ന ലോക്കപ്പ് മർദ്ദനങ്ങളിൽ പോലീസുകാർക്കെതിരെയായ അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതായി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ്. കൊല്ലത്ത് ദളിത് യുവാക്കൾക്ക് ലോക്കപ്പ് മർദ്ദനമേറ്റെന്ന് ബോധ്യപ്പെട്ടു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി ഹാജരായി വിശദീകരണം നൽകണമെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. കൊല്ലത്ത് ദളിത് യുവാക്കളെ 5 ദിവസം കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് പോലീസ് കംപ്ലയൻസ് അതോറിറ്റി ചെയർമാൻ എത്തിയത്. മർദ്ദനമേറ്റ യുവാക്കളുടെ മൊഴി അദ്ദേഹം രേഖപ്പെടുത്തി. പോലീസുകാർക്കെതിരായുള്ള അന്വേഷണം അവർ തന്നെ സ്വയം നടത്തി രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കുന്നു. ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു പോലീസ് മർദ്ദനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആശുപത്രി കൊണ്ടുവരും മർദ്ദനമേറ്റവരെ. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ യാന്ത്രികമായിട്ട് മർദ്ദിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരു ഓഫീസറെ കൊണ്ട് അന്വേഷിച്ചു, ഒന്നും നടന്നിട്ടില്ല. ഈ ട്രെൻഡ് മാറ്റണം, ഞാൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയപ്പെടുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട പരാതികളുടെ എണ്ണം വർദ്ധിച്ചു. പക്ഷേ ഉത്തരവാദികളായ പോലീസുകാർ സ്വൈരവിഹാരം നടത്തുന്നു. അവർ മർദ്ദിച്ചിട്ടുണ്ട്, സംശയമില്ലാത്തവരെ. കയ്യനെ കയറിക്ക് പരിക്കുണ്ട്, പിന്നെ പുറത്ത് ബൂട്ടിട്ട് ചവിട്ടിയിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല. കൊല്ലത്തെ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി, സംഭവത്തിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ എന്നിവർ കൃത്യമായ വിശദീകരണം നൽകണമെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് വ്യക്തമാക്കി. കൊല്ലത്ത് നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.